മുൻ ഡി ജി പി ഡോക്ടർ ടി പി സെൻകുമാർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിന് ഔദ്യോഗിക കാലഘട്ടത്തിന് ശേഷം വിരമിച്ചതിന് ശേഷം അദ്ദേഹം സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകളുമായി അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ ഏത് ഭാഗത്തേക്കാണ് എന്ന തരത്തിലേക്ക് ആരെ പോലെ മിണ്ടാതിരുന്നില്ല. അദ്ദേഹം കൃത്യമായൊരു നിലപാടോടുകൂടി അദ്ദേഹം പുറത്തു വന്നു, സമൂഹത്തിനിടയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായി മാറിയിരിക്കുകയാണ്. ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ ആഭിമുഖ്യം ഹൈന്ദവ ധർമ്മത്തിന് അധിഷ്ഠിതമായി അദ്ദേഹത്തിൻ്റെ ആഭിമുഖ്യം അദ്ദേഹം പ്രകടിപ്പിച്ചപ്പോൾ വളരെയേറെ അദ്ദേഹത്തെ വിമർശിക്കുവാനാണ് ഈ കേരളത്തിലെ മിക്ക സാംസ്കാരിക നായകരും ചില രാഷ്ട്രീയക്കാരും ഒക്കെ ശ്രമിച്ചത്. എന്തിനാണ് ടി പി സെൻകുമാറിനെ അന്ധമായി അദ്ദേഹത്തോട് വിരോധം കാട്ടേണ്ടത്? കാരണം ഇത് ഒരു RSSനോടോ അല്ലെങ്കിൽ BJPയോടോ ഒരു അനുഭാവം, അല്ല ഹിന്ദു സംഘടനകളോട് ഏതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും ഒരു അനുഭാവം തോന്നുന്നത് എങ്ങനെ ഈ കൊടിയ പാതകമാകും എന്ന തരത്തിലേക്കാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. കാരണം നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവിടെ മറ്റ് ആർക്കും എന്ത് പ്രത്യയശാസ്ത്രത്തിലും വിശ്വസിക്കാം, അവരൊക്കെ ഭയങ്കര മാന്യന്മാരാണ്, മിടുക്കന്മാരാണ്. പക്ഷേ വേറെ എന്തെങ്കിലും തരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഒന്ന് പുകഴ്ത്തി പറഞ്ഞാൽ അദ്ദേഹം ഒരു വലിയ വിരുദ്ധനാകുന്നു, ദേശവിരുദ്ധനാകുന്നു എന്നൊക്കെ പറഞ്ഞതിൻ്റെ ലോജിക്ക് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഏറ്റവും അവസാനമായി കേരളത്തിലെ പല മുഖ്യധാര മാധ്യമങ്ങളും ടി പി സെൻകുമാറിനെ കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹം ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഒരു 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 സംഭവത്തിൽ അദ്ദേഹത്തെ ഭയങ്കരമായ രീതിയിൽ ഒറ്റപ്പെടുത്തി വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു ശൈലി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, പ്രത്യേകിച്ച് കോളേജുകളിലായിരിക്കും, അവിടെ അറബി ഭാഷയുമായി ബന്ധപ്പെട്ട് അധ്യാപകരുടെ ഒഴിവുണ്ട്. അതിനെപ്പറ്റി കോട്ട് ചെയ്തപ്പോൾ അദ്ദേഹം അറബി പഠിച്ചാലേ അമ്പലത്തിൽ ഇനി ജോലി കിട്ടൂ, സംസ്കൃതം പഠിക്കാൻ പാടില്ല എന്ന തരത്തിൽ അദ്ദേഹം ഒരു കമൻ്റ് ഇട്ടു. ആവിഷ്കാര സ്വാതന്ത്ര്യം ആർക്കാണില്ലാത്തത്? ഇത് എന്ത് തെറ്റാണ് സെൻകുമാർ ആ ഒരു പോസ്റ്റിലൂടെ, അദ്ദേഹത്തിൻ്റെ ആ പോസ്റ്റ് എന്ത് തെറ്റാണ്, എന്ത് തെറ്റായ സന്ദേശമാണ് നൽകുന്നതെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. കാരണം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ നിലപാടാണ്. കാരണം അമിതമായിട്ടുള്ള ചില ന്യൂനപക്ഷ പ്രീണനങ്ങൾ, അമിതമായിട്ടുള്ള ചില വർഗീയ ധ്രുവീകരണങ്ങളൊക്കെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം മുൻ DGP ആണ്, സംസ്ഥാന പോലീസിൻ്റെ മേധാവിയായിരുന്നു, കൃത്യമായിട്ട് അദ്ദേഹത്തിന് കേരളത്തിലെ ഈ രാഷ്ട്രീയ പൊതു സാമൂഹ്യ ബോധ്യമുള്ള ഒരു വ്യക്തിയാണ്. അതിൽ നിന്നും ആർക്കും, എതിരാളികൾക്ക് പോലും ഒരു തർക്കമില്ല. പക്ഷേ അദ്ദേഹം ഇപ്പോൾ അല്പം BJP അനുഭാവം പ്രകടിപ്പിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ ഹിന്ദുത്വ രീതിയിലേക്ക് അദ്ദേഹം ഹിന്ദുത്വ ധർമ്മത്തിൻ്റെ ഒരു വ്യാപനത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ബാക്കി സമയം നീക്കിവെക്കുന്നതിന്, ചില പ്രഭാഷണങ്ങൾക്ക് പോകുന്നതിനൊക്കെ വളരെ അസഹിഷ്ണുതയോടെ അദ്ദേഹത്തെ വളരെ വളഞ്ഞിട്ടാക്രമിക്കുന്ന കേരളത്തിലെ കപട സാംസ്കാരിക നായകർക്ക് മുമ്പിൽ മാത്രമാണ് ഞങ്ങൾ ഈ ഒരു സ്റ്റോറി വെക്കുന്നത്. കാരണം അദ്ദേഹത്തെ വളരെയേറെ, അറബി പഠിച്ചാലേ അമ്പലത്തിൽ ഇനി ജോലി കിട്ടൂ, സംസ്കൃതം പഠിക്കാൻ പാടില്ല, അദ്ദേഹം പറഞ്ഞതിൽ എന്താണ് തെറ്റ്? അമിതമായിട്ടുള്ള ന്യൂനപക്ഷ പ്രീണനമാണ്. സംസ്കൃതം പഠിച്ചുകൊണ്ട് മറ്റേതെങ്കിലും ഇതര മതസ്ഥരുടെ ആരാധനാലയങ്ങളിൽ ജോലിക്ക് പോകാൻ സാധിക്കുമോ? ദേവസ്വം ബോർഡിൻ്റെ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അവിടുത്തെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മറ്റിതര മതസ്ഥരെ കുത്തിക്കയറ്റുവാനുള്ള ചില ആസൂത്രിതമായ ശ്രമം നടക്കുന്നത് വർഷങ്ങളായി നടക്കുന്ന കാര്യം നമുക്കറിയാം. ഇപ്പോൾ ഇടതുപക്ഷ സർക്കാർ വന്നപ്പോഴത്തേക്ക് ആ ശ്രമത്തിന് ഒരാക്കം കൂട്ടി. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ചില പ്രത്യേക അജണ്ടകൾ നടപ്പിലാക്കുവാൻ നമ്മുടെ സർക്കാർ ശ്രമിച്ചിരുന്നു എന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ CPMൽപ്പെട്ട സാധാരണ വിശ്വാസികൾക്ക് പോലും അത് വളരെയേറെ പ്രതിഷേധം ഉണ്ടാകാൻ ഇടയാക്കിയിരുന്നു. അതിൻ്റെ പ്രതിഫലനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM അനുഭവിക്കുകയും ചെയ്തിരുന്നു. മറ്റൊരു തരത്തിൽ നമ്മൾ ചിന്തിച്ചാൽ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ താക്കോൽ സ്ഥാനങ്ങളിൽ മറ്റിതര മതസ്ഥരെ തിരികെ കയറ്റാനുള്ള ചില ഗൂഢ ശ്രമം നടക്കുന്നു. ആ ശ്രമത്തെ ശബരിമല പ്രക്ഷോഭത്തിൽ ഉൾപ്പെടെ തന്നെ തൻ്റെ ഒരു വ്യക്തമായ നിലപാട് പറഞ്ഞ മുൻ DGP TP സെൻകുമാർ ഒന്ന് കുടയുന്നതിൽ ഇവിടുത്തെ കപട സാംസ്കാരിക നായകർക്ക് എന്താണ് ഇത്ര പ്രശ്നമെന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്.